അയ്യപ്പ ഭക്തരുടെ പുണ്യപൂങ്കാവനമായി കരുതപ്പെടുന്ന ഇടമാണ് ശബരിമല. മണ്ഡലമാസം ആരംഭിക്കുന്നതോടെ 41 ദിവസം നീളുന്ന കഠിന വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പന്മാരുടെ ശരണം വിളി 18 മലകളിലും പ്രതിധ്വനിക്കുമെന്നാണ് വിശ്വാസം. മലയാള മാസം വൃശ്ചികം 1-നാണ് മണ്ഡലകാല ആരംഭം. പിന്നീടങ്ങോട്ട് 41 ദിവസം ഭക്തിയുടെ ദിനങ്ങളായിരിക്കും. ഭഗവാനും ഭക്തനും പ്രകൃതിയും ഒന്നാകുന്ന യാത്രയാണ് ശബരിമല തീർത്ഥയാത്രയെന്നാണ് വിശ്വാസം. അയ്യപ്പന്മാർ അണിയുന്ന മാലയ്ക്കും കറുപ്പു വസ്ത്രത്തിനും തലയിലെ ഇരുമുടിക്കെട്ടിനും അതിന്റേതായ പവിത്രതയും തത്വവും ഉണ്ടെന്നാണ് വിശ്വാസം. എന്നാൽ കാലം മാറുന്തോറും അയ്യപ്പന്മാരുടെ ഭക്തിയിലും കടന്നുവന്ന ന്യൂജൻ പരിഷ്കാരങ്ങളെക്കുറിച്ചും അവ ശബരിമല യാത്രയെ ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നുവെന്നും ശബരിമല മേശാന്തി M.K. സുധീർ നമ്പൂതിരി കേരള ഓൺലൈൻ ന്യൂസിനോട് പ്രതികരിക്കുന്നു. പണ്ടെല്ലാം വസ്ത്രം ഏകവസ്ത്രം ആയിട്ടുള്ള ഇത് കറുത്ത വസ്ത്രവും ഇതൊക്കെ ഉപയോഗിച്ച് വന്നിരുന്നു. ഇപ്പോൾ ഒരു ടൂറിന് പോകുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളോടുകൂടിയാണ് പലരും ക്ഷേത്രത്തിൽ എത്തുന്നത്. അത് മാറ്റപ്പെടണം എന്നാണ് എനിക്ക് ആഗ്രഹം. അത് ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, എല്ലാ ഭക്തജനങ്ങളും അതിനനുസരിച്ച് ക്ഷേത്രത്തിൽ പോകേണ്ട വിധത്തിൽ എങ്ങനെയാണ് വെച്ചാൽ ആ വിധത്തിൽ വന്നാൽ നന്നായിരിക്കുമെന്ന് ആണ് എൻ്റെ ഒരു അഭിപ്രായം. ബർമൂഡയും ഇത്യാദികളെല്ലാം ഇട്ട് പണ്ട് കണ്ടു, ഇവിടെ ഇന്നലെയും കണ്ടു, 10-60 വയസ്സുള്ള ആൾക്കാർ അവർക്കും ബർമൂഡ ഇട്ടിട്ട് വന്ന ഒരഭിപ്രായം. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന PS അദ്ദേഹത്തിനോട് പറയണതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു സുഖകരമാണെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്തായാലും അതൊക്കെ മാറ്റി ആ ക്ഷേത്ര സംഗീതത്തിന് ഒതുങ്ങുന്ന വസ്ത്രധാരണ രീതിയോടുകൂടിയും ശരീരത്തിലും അതേ തരത്തിലെ രീതിയോടുകൂടിയും ക്ഷേത്രാരാധന നടത്തുന്നതാവും ഏറ്റവും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്ക വിഷയങ്ങളൊന്നും ഇത്തവണത്തെ മണ്ഡലകാലത്തെ ബാധിച്ചില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. കൂടാതെ വൻ ഭക്തജന തിരക്കും ശബരിമലയിൽ അനുഭവപ്പെട്ടിരുന്നു. മറ്റ് ക്ഷേത്രങ്ങളിലേതുപോലെ വർഷത്തിൽ എല്ലാ ദിവസവും ശബരിമലയിൽ നട തുറന്ന് പൂജ നടത്താറില്ല. മണ്ഡലകാലമാണ് ഇവിടുത്തെ പ്രധാന പൂജാകാലം. വൃശ്ചികം 1 മുതൽ 41 ദിവസങ്ങളിലും മകരം 1-ന് നടക്കുന്ന മകരസംക്രമ പൂജ വരെയും ശേഷം മകരം 10-ന് ഗുരുതി വരെയുമാണ് ശബരിമലയിലെ തീർത്ഥാടന കാലയളവ്. ഈ സമയം കേരളത്തിനകത്തും പുറത്തു നിന്നുമായി തീർത്ഥാടകരുടെ ഒഴുക്കായിരിക്കും ശബരിമലയിലേക്ക്. ഈ സമയം ഒരു നുള്ളു ഭസ്മമെങ്കിലും നെറ്റിയിൽ തൊട്ടുവരാനുള്ള സന്മനസ് കാണിക്കണമെന്നാണ് മേൽശാന്തി സുധീർ നമ്പൂതിരിക്ക് പറയാനുള്ളൂ. എല്ലാറ്റിനും അതർഹിക്കുന്ന ഒരു പ്രാധാന്യമുണ്ട്, അത് നൽകാൻ ശ്രമിക്കണം. അല്ലാതെ അതിനെ നശിപ്പിക്കാനുള്ള പ്രവൃത്തികൾ ഉണ്ടാവരുതെന്നും അദ്ദേഹം പറയുന്നു. ഈ ഒരു മണ്ഡലകാലം ഞാനിവിടെ 10-40 ദിവസമായി ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഭക്തജനങ്ങൾക്ക് അനുഗ്രഹങ്ങളും ആശംസകളും നൽകിക്കൊണ്ടിരുന്നു. ഞാൻ കണ്ട കാഴ്ച പല കാഴ്ചകളും കാണാനിട വന്നു. അതിൽ എനിക്ക് തീരെ സുഖമല്ലാത്ത അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്ത പല കാഴ്ചകളുണ്ടായി. കാരണം ഇത് വരുന്ന അയ്യപ്പന്മാർ ഒരു അയ്യപ്പന്മാരെ ഇതിലും ഈ വിഭൂതി പ്രത്യേകിച്ച് ഭസ്മം കണ്ടിട്ടില്ല. പലരെയും ഞാൻ പറയാറുണ്ട് വിഭൂതിദായകനാണ് അയ്യപ്പൻ, ഭസ്മം പൂശിയായി സങ്കേതിക വരാവൂ, പമ്പ കടന്ന് കുളിച്ച് ഭസ്മം പൂശിയും കൂടെ വരാവൂ. ഓരോരുത്തരും ഓരോ മുട്ടുന്യായങ്ങൾ പറയാറുണ്ടെങ്കിലും എല്ലാവരും ഞാൻ ഭസ്മം തേച്ച് വിടാറുണ്ട്. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയും, ഇവിടെ കയറുകയാണെങ്കിൽ പ്രത്യേകിച്ചും സന്നിധാനത്ത് വരികയാണെങ്കിൽ ഭസ്മം ഇതാക്കണം. അത് ആരും ഇല്ലാത്തൊരു കാലഘട്ടമായത്, പണ്ടെല്ലാം ഭസ്മം ഇല്ലാതെ ഈ പമ്പ കിടക്കില്ല, വീട്ടിൽ നിന്ന് തന്നെ ഭസ്മം ഇല്ലാതെ പോരില്ല. അങ്ങനത്തെ അവസ്ഥ മാറി ഇവിടെ തന്നെ ഭസ്മം ഇല്ലാതെ ഇവനെ കണ്ടുപോകാന്നുള്ള അവസ്ഥ, അത് പോരാ. മനസ്സും ശരീരവും വേണം ശുദ്ധീകരിക്കാൻ. അപ്പൊ അതിന് ഭസ്മം അതിന് പ്രധാന ഘടകമാണ്. ശബരിമല മേൽശാന്തിയാകാൻ കഴിഞ്ഞതിന്റെ സന്തോഷവും അദ്ദേഹം കേരള ഓൺലൈൻ ന്യൂസ് എഡിറ്ററോട് പങ്കുവച്ചു. Oh.
സ്വാമി ശരണമയ്യപ്പ, ഈ ഒരു മണ്ഡലകാലം വളരെ സന്തോഷവും ആനന്ദപരവുമായ വളരെ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഈ ഒരു കാലഘട്ടമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, കൊട്ടാരക്കര വരെ ബ്ലോക്കാണെന്നാണ് നമുക്കിവിടെ കിട്ടിയ അറിവ്. ഏതായാലും അത് അയ്യപ്പനോടുള്ള അമിതമായ ഭക്തിയും വിശ്വാസവുമാണ് ഇതിന് പിന്നിലെന്നാണ് നമുക്ക് അറിയാവുന്നതാണ്. ഏതായാലും ആ ഒരു വിശ്വാസവും ഭക്തിയും ഉണ്ട്, അതിനുള്ള ഫലങ്ങൾ തീർച്ചയായിട്ടും അയ്യപ്പൻ നൽകുമെന്ന് തന്നെയാണ് വിശ്വാസം. എൻ്റെ ജീവിതവും അതുതന്നെയാണ്. ആ ഒരു വിശ്വാസവും ഭക്തിയും കൂടെ തന്നെയാണ് ഞാൻ ഈ സങ്കേതത്തിൽ, ഈ ഒരു മേശാന്തി വ്രതത്തിൽ പാദപൂജ ചെയ്യാൻ യോഗ്യനായി തീർന്നത്. നിങ്ങളും അദ്ദേഹത്തിന് അമിതമായി വിശ്വസിച്ച്, ആത്മാർത്ഥമായി വിശ്വസിച്ച് എല്ലാ ഭക്തിയും നൽകി തീർച്ചയായും അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടതായ എല്ലാ ഇത് നൽകും എന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാവട്ടെ എന്ന് അയ്യപ്പൻ നാമത്തിൽ ചെയ്തുകൊള്ളുന്നു.